ഫേസ്ബുക്കിൽ നമ്മുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോഴോ അതല്ലെങ്കിൽ പേരിനോട് കൂടി നമ്മുടെ വീട്ടുപേര് അതല്ലെങ്കിൽ സ്ഥലപ്പേര് അങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴോ ഫേസ്ബുക്കിലെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴോ ആദ്യം തന്നെ ഫേസ്ബുക്ക് നമ്മുടെ പാസ്വേഡ് ആവശ്യപ്പെടും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് സെറ്റ് ചെയ്ത പാസ്വേഡായിരിക്കും. ഒരാവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഫേസ്ബുക്കിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഉടനെ ഫേസ്ബുക്ക് പാസ്വേഡ് ആവശ്യപ്പെടും. ഈ പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനൊരു പ്രയാസം നേരിടാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഗൂഗിൾ ക്രോമിൽ ഇത് സുരക്ഷിതമായിട്ട് നമുക്ക് പോയിട്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു സംഗതിയാണ്. നമ്മൾ മറന്നുപോയ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഗൂഗിൾ ക്രോമിൽ പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ആപ്പിൽ പോയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ആ മൂന്ന് കുത്തുകൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വരുന്ന പേജിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നുണ്ട്. ഇതിൽ പാസ്വേഡ് മാനേജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഫേസ്ബുക്ക് അതുപോലെ തന്നെ മറ്റ് ചില ആപ്ലിക്കേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ ഫേസ്ബുക്ക് എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യാനുള്ള പാറ്റേൺ അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള പാറ്റേൺ അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നൽകി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് നമുക്ക് ഇവിടെ കൃത്യമായി തെളിഞ്ഞ് കാണാം. ഇവിടെ ഒരു കണ്ണിൻ്റെ ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഈ പാസ്വേഡ് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊരു മാർഗം, നമുക്ക് ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ താഴെ ഭാഗത്തായിട്ട് ഗൂഗിൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ ഓട്ടോ ഫിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാം. മറ്റൊരു പേജ് ഓപ്പണായി വരുന്നുണ്ട്. ഈ പേജിൽ നമുക്ക് പാസ്വേഡ് സെലക്ട് ചെയ്യാം. പാസ്വേഡ് സെലക്ട് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പണായി വരുന്നുണ്ട്. ഈ പേജിൽ നമുക്ക് ഫേസ്ബുക്ക് എന്നതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള പാറ്റേൺ അതല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റോ പാറ്റേണോ കൃത്യമായി കൊടുത്താൽ ഉടനെ ഇതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് കൃത്യമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ആ കണ്ണിൻ്റെ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും.